എന്താടാ എന്താ പ്രശ്നം? കാക്ക കൂടി വിട്ടേതല്ലേ? അതാ പ്രശ്നം. അവിടെ നിന്നോട്ടെ കാശില്ലടാ. മനെ കണ്ടു കഴിഞ്ഞാ പൈസ ഇല്ലാന്ന് തോന്നുന്നു. പുതിയ ഷർട്ടാ, എന്നിട്ട് നിന്നെ ഇത് കാശില്ലാന്നല്ലേ? അടിപൊളിയാ. കാര്യം പറയ്, എന്താ സംഭവം? ബിസിനസ് പൊട്ടി. ഏത് ബിസിനസ്? നീ പറഞ്ഞ ബിസിനസ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ബിസിനസ്? ന്യൂഇയറിന് പട്ട് ശരീര ബിസിനസ് പറഞ്ഞ. ന്യൂഇയറിന് ഞാൻ വെള്ളടിച്ചിരിക്കുമ്പോ പറഞ്ഞ ബിസിനസ്സാ? നീ തുടങ്ങി അതവൻ മണവാട്ടി അടിച്ചിരിക്കുമ്പോ പറഞ്ഞ. അതും കേട്ടിട്ട് നീ പട്ടായി പോയിട്ട് പെട്ടെന്ന് കൃഷി തുടങ്ങിയതാ പൊട്ട. നീലമയിലും പൊന്മാനും പൂനീല കാടിനുടയോൾ പൂഞ്ചേല വാരിയണിഞ്ഞു. നീ 12 മണിക്ക് പോയിട്ട് ഇപ്പല്ലേ ചട്ടും കയറ്റിട്ട് പൂക്കളും കാണിച്ച് സാരി കൊടുത്തിട്ട് ടിസ്റ്റ് അടിച്ചാർന്നാ. എന്റെ പൊന്നളിയാ, ഞാൻ ജവാനടിച്ച അപ്പ പട്ടാളക്കാരുടെ മണവാട്ടി അടിച്ചു. ഞാൻ കറക്റ്റ് മണവാട്ടി. ബാഗ് ഞാൻ 3x ഒന്നും അടിച്ചിട്ട് ഓരോന്ന് പറയാത്ത. ഈ അതും കേട്ട് കിടില്ല ബിസിനസ് ഒന്നും വേണ്ടി വല്ല പോൺ സൈറ്റ് പോയി തുടങ്ങിയേ. അത് നല്ല ബിസിനസ്. അതെനിക്കറിയില്ല, എടുത്ത് വയ്ക്കാൻ അതിന്റെ ആള്. അടിപൊളി സാധനങ്ങളാ. അതിനിപ്പോ എന്താ ചെയ്യാ? അതിന് പുലർച്ചെ വേണം, ഒന്നല്ലെങ്കിൽ വാടാനും പിള്ളി അല്ലെങ്കിൽ ചാവക്കാട്. അപ്പാ താനിത് എന്തിനെ കുറിച്ചിട്ട് പറയണേ? പ്രോൺസ് കൊഞ്ച് കൊഞ്ച് കൊഞ്ച്. നിങ്ങളൊന്ന് സംസാരിച്ചേക്ക്, ഞാൻ പോട്ടെടാ. അടാ അത് പറഞ്ഞിട്ട് പോടാ. താൻ പറഞ്ഞത് വളഞ്ഞിട്ടുള്ള കൊഞ്ച്, ഞാൻ പറഞ്ഞത് വളയാണ്ടല്ലാടോ. എടാ കൊഞ്ചല്ലടാ ഇത്, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞ നായ്ക്ക് പിടിക്കില്ല. ദേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. നീലമയിലും പൊന്മാനും പൂനിലാവും കൊന്ന മലരും പൂമുട്ടും പ്രിയ സഖി ഗംഗേ. മോനെ നീ പറഞ്ഞ ശരിയാ, കൊഞ്ചു ബിസിനസ് തുടങ്ങാനേ ഒരുപാട് കശണം. എന്റെ പൊന്നല്ലേ, താനത് വിട്ടില്ലേ? ഇപ്പോ പറഞ്ഞ കൊഞ്ചല്ല അത്, പ്രോൺസ്. നീ എന്തിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തെങ്കിലും കാശ് വന്നു ഞാൻ ബിസിനസ് തുടങ്ങും. പൈസ ഇല്ലാതെ ബിസിനസ് തുടങ്ങാണ്ടിരിക്കാം. ഇവിടെ ബിസിനസ് തുടങ്ങി കടം കയറി പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എടാ ഇത് ഇത്ര വലിയ കാര്യമുള്ള കാര്യം ഒന്നല്ല. എടാ ഒരാളുടെ നിന്ന് വലിയ എമൗണ്ട് ഒറ്റയ്ക്ക് ചോദിച്ചാൽ കിട്ടില്ല. കുറച്ച് ആൾക്കാരിൽ നിന്ന് കുറച്ച് കുറച്ച് എമൗണ്ട് വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് റെഡിയാകും. നമ്മളൊക്കെ കൂട്ടുകാരില്ല, നമ്മൾ സഹായിക്കില്ല നിന്നെ. നീ എന്ത് പേടിക്കണം? ജീവിതം അങ്ങനെയാടാ, എല്ലാം വെളിച്ചം കെട്ട് കഴിഞ്ഞാലും നമുക്ക് വേണ്ടി കത്തണ ഒരു മെഴുതിരി എവിടെയെങ്കിലും ഉണ്ടാവും. അത് നീ കണ്ടെത്തിയായിരിക്കും. നിനക്ക് എത്ര വേണ്ടേ? 55,000. ഞാൻ കയ്യിൽ നിന്ന് 55,000 ഹരിക്കണം 5. നീ ഒരു 11,000 പേരേന്ന് 5 രൂപ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ആ പൈസ റെഡിയാവും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? നോക്കിയാ പറയണത്. ഈ ഐഡിയ വെച്ചിട്ടേ അതിൻ്റെ തുടങ്ങുന്നതൊക്കെ മുന്നേ എനിക്ക് കൊഞ്ച് ബിസിനസ് തുടങ്ങാം. നീ നമുക്ക് കത്തണം മെഴുകുതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യം വന്നപ്പോ കണ്ടം വഴി ഓടിയില്ലേ? അതേ 10 രൂപയ്ക്ക് തോമണ്ട കടന്ന് 2 മെഴുതിരി കിട്ടും. അത് ആറിനാട്ടര പള്ളിയിലേക്ക് കൊണ്ട് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞത്. നീ പ്രാർത്ഥിക്കുമ്പോ എന്റെ കൂടി ഒന്ന് പറഞ്ഞോളട്ടാ, കൊഞ്ച് ബിസിനസ് സെറ്റാവാനാ. എന്തിട്ടടാ മെഴുതിരി അവനല്ല പറഞ്ഞ? ഞാൻ എൻ്റെ ഉള്ള 5 രൂപ തന്നില്ലടാ, നീ പതുക്കാന്നാ.